നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാർ ആണ്. എവിടെ ഇരിക്കെ കണ്ണ? സൂപ്പർ ആയിരിക്കെ. ഇന്നൊരു ചലഞ്ച് മാഷ് അങ്ങോട്ട് തരികയാണ്. മാഷൻ ചലഞ്ച് ചെയ്യുകയാണ്. വൺ മാർക്ക് ക്വസ്റ്റ്യൻ, ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 100 എണ്ണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 100 എണ്ണം. ഇതൊരു വൺ മാൻഷൻ ആണ്, മാഷ് തന്നെ. പക്ഷേ കേരളത്തിലുള്ള കുഞ്ഞുങ്ങൾ മൊത്തം പഠിക്കാൻ പോകുന്നു. അതാണ് മാഷിൻ്റെ ഓരോ സെക്കൻഡുള്ള ഊർജവും ഊർജവും എല്ലാം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയെല്ലാം. നെവർ എവർ ഗിവ് അപ്പ്. അന്നേരം ഈ ഒരു മാർക്കിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. കാരണം ഇത് വൺ മാർക്കായിട്ട് ചോദിക്കുന്നു, വൺ മാർക്കായിട്ട് ചോദിക്കാം, ടു മാർക്കിനായിട്ടുള്ള സബ് ഡിവിഷനായിട്ട് ചോദിക്കാം, 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനുമായിട്ടുള്ള സബ് ഡിവിഷൻസായിട്ട് ചോദിക്കും. 10-30 മാർക്ക് ചിലപ്പം കിട്ടിയേക്കാം. അന്നേരം നിങ്ങൾക്കിത് കാണുമ്പം വളരെ എളുപ്പമായിട്ട് തോന്നും. പക്ഷേ 8-9 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണ് ഈ വീഡിയോ. ഇത് കഷ്ടപ്പാടെന്ന് പറയുന്നില്ല, കാരണം ഇത് നിങ്ങൾ പഠിച്ച് നന്നായി പരീക്ഷ എഴുതണം മക്കളെ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നുള്ളൂ. നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതണം. നിങ്ങളുടെ റിസൾട്ടാണ് നമുക്ക് കരുത്തുറ്റായിട്ട് വേണ്ടത്. മാക്സിമം ആണ്. അന്നേരം ഇതൊരു ചരിത്രമാണ്. 100 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിന്നാണ് ഞാൻ എടുക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് എടുക്കുകയാണ്. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അന്നേരം നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ പോട്, അവിടാണ് നിങ്ങൾ. നിങ്ങളൊരു പാട്ട് പോലെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് പോവാം. ഇത് നിങ്ങൾക്കൊരു 100 ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഭീകരമായി തോന്നത്തേയില്ല. നല്ല പോലെ ഇങ്ങനെ കണ്ടു പോകുമ്പോഴത്തേന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഇതിനു വേണ്ടി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും വരുന്നില്ല. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 100 ക്വസ്റ്റ്യനും 100% മുതൽ കൂട്ടായിരിക്കും. എവിടെ ഒരു കണ്ണ? ട്രിപ്പിൾ ഡബിൾ 100% സ്ട്രോങ് ആയിരിക്കും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പടപടപടപടാ തൃശ്ശൂർ പൂരത്തിന് നമ്മളങ്ങോട്ട് തുടങ്ങി മക്കളെ. തുടങ്ങി ഓക്കെ വാ. തുടാ തൃശ്ശൂർ പോലെ ഇങ്ങനെ ഇങ്ങനെ പടപടാന്ന് പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. വിച്ച് ഈസ് വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഒറ്റ മാർക്ക് കിട്ടി. ദി ഡയമെൻഷൻ ഫോർമുല ഫോർ ഫോഴ്സീസ്, ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുലയൊക്കെ കാണാൻ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഏതെങ്കിലും എണ്ണത്തിന്റെ ഡയമെൻഷൻ ഫോർമുല ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. MLT^-2. നെയിം ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിനെ പറയുന്ന പേരെന്താണ്? ഒപ്റ്റിക്സ്. എന്താണ് ഒപ്റ്റിക്സ്? ഓക്കെ വാ. ഡാഷ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീൽസ് വിത്ത് ഹീറ്റ്, ഇന്റേണൽ എനർജി, എൻട്രോപ്പി, വർക്ക്. ഹീറ്റും ഇന്റേണൽ എനർജിയും എൻട്രോപ്പിയും വർക്കും ഒക്കെ വരുന്ന ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് തെർമോഡൈനാമിക്സ്. ഈസിയാ. വിച്ച് അമംഗ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? ഒരു 4 ഉത്തരം തന്നിട്ട് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് നിങ്ങൾക്കിവിടെ ചോയ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നിട്ടുണ്ട്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് തന്നിട്ടുണ്ട്. സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ്. സ്ട്രോങ്സ്റ്റ് ഫോഴ്സിന്റെ ആൻസർ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. പേരിൽ തന്നെ ഉണ്ട്, ഓർത്ത് വെച്ചാൽ മതി. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അന്നേരം എപ്പടി വരെ ഇപ്പൊ കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ച് പോവാം. സൂപ്പർ ആയിരിക്കും കണ്ണ, അടിപൊളി. അടുത്തത് 13-ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഡീൽസ് വിത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ചിലപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. പഠിക്കാനുള്ളതാണ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയും സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെയും ഒക്കെ ബ്രാഞ്ച് പഠിക്കുന്ന ഫിസിക്സിനെ പറയുന്ന പേരാണ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് ഒരു മെയിൻ ബ്രാഞ്ച് ആണ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അടുത്ത ലൈറ്റ് ഇയർ ഈസ് യൂണിറ്റ് ഓഫ്. ഫോക്കസ് ഏരിയ ഇല്ല. ലൈറ്റ് ഇയർ ഈസ് യൂണിറ്റ് ഓഫ്. ലൈറ്റ് ഇയർ ഏതിൻ്റെ യൂണിറ്റ് ആണ്? ലെങ്തിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ, ലെങ്ത്. റൈറ്റ് എനി പെയേഴ്സ് ഓഫ് ഡയമെൻഷൻസ്. ഒരുത്തരം എഴുതിയാൽ മതി. പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഡയമെൻഷൻ വരുന്നതിനെ പറയുന്ന പേരാണ് പെയേഴ്സ്. അതിനകത്ത് ഞാൻ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഇതെല്ലാം പെയേഴ്സ് ആണ്. ഇമ്പൾസും മൊമെൻറ്റും സ്പീഡും വെലോസിറ്റിയും ആംഗിളും സ്ട്രെയിനും വേവ് ലെങ്തും ഡിസ്റ്റൻസും ഇതെല്ലാം എന്താണ്? ഒരേ ഡയമെൻഷൻ വരുന്നതാണ്. അന്നേരം ഇതെല്ലാം പഠിച്ചുകൊണ്ട് പോവാ. ഫോർ എ മൂവിങ് ബോഡി ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മൂവിങ് ബോഡിയെ അപേക്ഷിച്ച് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ എന്താണ് പ്രത്യേകത? ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. കൂടാം അല്ലെങ്കിൽ ഈക്വൽ ആകാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
displacement. எப்படி இருக்கு? Okay, the ratio of distance to displacement, the ratio of distance to displacement of a moving body is always greater than or equal to 1. Greater than or equal to 1. ஒரு question missing. What does the speedometer of the car measure? ഒരു കാറിന്റെ സ്പീഡോമീറ്ററിൽ നമ്മൾ കാണുന്ന സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് ഉത്തരം പറയണം, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് പവർ ഓൺ, പവറായിട്ട് പഠിക്കുക. അടുത്തത് 19th question. 19th question, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈംഗ്രാഫ് ഗിവ്സ്. വെലോസിറ്റി ടൈംഗ്രാഫിന്റെ ഏരിയയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈംഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോരുത്. വെലോസിറ്റി ടൈംഗ്രാഫിൽ നിന്ന് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെന്റും ഏരിയ, ആക്സലേഷൻ ടൈംഗ്രാഫിന്റെ ഏരിയയിൽ നിന്ന് കിട്ടുന്നത് വെലോസിറ്റി. 21. ദി സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈംഗ്രാഫ് ഗിവ്സ്. പൊസിഷൻ ടൈംഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ടൈംഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആക്സലറേഷൻ. തെറ്റാതെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുക. ഓക്കെ, write an example for a body moving with constant speed and varying velocity. Speed constant ആയിരിക്കും body move ചെയ്യുമ്പം, പക്ഷേ velocity vary ചെയ്തുകൊണ്ടേ ഇരിക്കും. സർക്കുലർ മോഷൻ. ഏതാണ് അതിൻ്റെ എക്സാമ്പിൾ? മറക്കരുത്, എക്സാമ്പിൾ സർക്കുലർ മോഷൻ. 24. Can a body have zero velocity and still have acceleration? Give an example. ഒരു ബോഡിക്ക് സീറോ വെലോസിറ്റിയും അന്നേരം തന്നെ ആക്സലേഷൻ ഉണ്ടോ? ഉണ്ട്. ഒരു വസ്തു മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി സീറോ ആയിരിക്കും, പക്ഷെ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അവിടെ നിങ്ങൾ ഉത്തരം എഴുതുന്നത് എങ്ങനെയാണ്? ആൻസർ എസ്, ആൻ ഒബ്ജക്റ്റ് അറ്റ് മാക്സിമം ഹൈറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, മാക്സിമം ഹൈറ്റ് ഹാസ് സീറോ വെലോസിറ്റി ബട്ട് ആക്സലേഷൻ ഈസ് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കൊലമാസ് എവിടെ ഇരിക്കേ? സൂപ്പർ ഇരിക്കേ? അടുത്തത് 25th ക്വസ്റ്റ്യൻ, ദി വെക്ടേഴ്സ് ഹാവിംഗ് സീറോ മാഗ്നിറ്റ്യൂഡ്. ഏതെങ്കിലും വെക്ടറിന് സീറോ മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ? ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് സീറോ വെക്ടർ, അല്ലെങ്കിൽ മറ്റൊരു പേര് നൾ വെക്ടർ. സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ, NULL ആണ്. നുൾ വെക്ടർ എന്നൊന്നും വായിക്കരുത്, നൾ വെക്ടർ. സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ. അടുത്തതും ഒരുപാട് ഉടൻ ചോദിച്ചതാണ്, ദി ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ഈസ് ഈക്വൽ. ഇതൊക്കെ നിങ്ങൾ കേട്ടങ്ങ് പഠിച്ചാൽ മതി, ഓർമ്മ നിൽക്കും. ആംഗിൾ ബിറ്റ്വീൻ എ ഈസ് ഈക്വൽ ടു i+j ആൻഡ് ബി ഈസ് ഈക്വൽ ടു i-j ഈസ് i+j i-j ഇടയിലുള്ള ആംഗിൾ 45 degrees, 90 degrees, 60 degrees, 180 degrees, 90 degrees ആയിരിക്കും. 90 degrees ആയിരിക്കും, പെർപെൻഡിക്കുലർ 90 degrees ആയിരിക്കും. ഓക്കെ, ദി പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ്, വളരെ ഈസി. പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പാത്ത് ഓഫ് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്ത്, ഒരു പ്രൊജക്ടൈലിന്റെ പാത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പരാബോളിക്കാണ്, പരാബോളിക് പാത്താണ്. അതോടൊപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, മാക്സിമം റേഞ്ച്, ഒരു പ്രൊജക്ടൈലിന്റെ മാക്സിമം റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 45 degrees. അതോടെ മനസ്സിൽ ക്രിസ്റ്റൽ ക്ലിയർ ആക്കുക. അടുത്തത് ഒരു കൊനക്ഷൻ പിടിച്ച എൻട്രൻസിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് കോൺസ്റ്റന്റ് അറ്റ് എനി പോയിന്റ് ഇൻ പ്രൊജക്ടൈൽ മോഷൻ ഈസ്. ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് കോൺസ്റ്റന്റ് അറ്റ് എനി പോയിന്റ് ഇൻ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷന്റെ സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് കോൺസ്റ്റന്റ് ആകുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ്? ആക്സിലറേഷൻ. കണ്ടാ, അവിടെ നമുക്ക് ചിലവൻ പണിപാളും ഉത്തരം എഴുതാൻ വിട്ടുപോയാൽ ആക്സിലറേഷൻ ഓർത്തോണം. പിക്ക് ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്, ആംബിയർ, കിലോഗ്രാം, കെൽവിൻ, ഇമ്പൾസ്. ഇവൻ്റെയൊക്കെ പ്രത്യേകം എന്താണ്? ആംബിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, കിലോഗ്രാം മാസിൻ്റെയാണ്, ടെമ്പറേച്ചറിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്, കെൽവിൻ. ഇമ്പൾസ് സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ വരുന്നതല്ല. അന്നേരം ആൻസർ ഇമ്പൾസ്. അടുത്തത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഗീവ്സ് ഇമ്പോർട്ടൻസ് ഓൺ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും മൊമെൻ്റത്തിനും ഇമ്പൾസിനുമാണ്, മൊമെൻ്റത്തിനും ഇമ്പൾസിനും. അതോടൊപ്പം ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ചോദിക്കുകയാണ്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനൊക്കെയാണ്? ഫോഴ്സിനും ഇനേർഷ്യയ്ക്കും. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫോഴ്സിനും ഇനേർഷ്യയ്ക്കും. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മൊമെന്റത്തിനും ഇമ്പൾസിനും, മൊമെന്റത്തിനും ഇമ്പൾസിനും. ഓക്കെ, 30 മൂന്നിലൊന്നായില്ല. റെഡി? പവർ ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ,
ന്യൂട്ടൺസ് 31-ാം ദിവസമാണ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡിഫൈൻസ്. എന്നാൽ നമുക്കൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ന്യൂട്ടന്റെ സെക്കൻഡ് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു? ഫോഴ്സ്. സെക്കൻഡ് ലോ ഡിഫൈൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നല്ല, എന്തിനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏതാണ് ആൻസർ? ഫോഴ്സ്. റീകോയിൽ ഓഫ് എ ഗൺ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ്. തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് റീകോയിൽ ഓഫ് എ ഗൺ. റീകോയിൽ ഓഫ് എ ഗൺ ഏതിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം, റോക്കറ്റ് പ്രൊപ്പൽഷൻ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ഓർക്കുക, ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ്. മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. റൈറ്റ് ദി എസ് ഐ യൂണിറ്റ് ഓഫ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ടു ടൈം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ടൈമിന്റെ സെക്കൻഡ്. അതായത് ന്യൂട്ടൺ സെക്കൻഡ് അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അന്നേരം ഇമ്പൾസ് ന്യൂട്ടൺ സെക്കൻഡ് മതി, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വേണ്ട അല്ലേ. ന്യൂട്ടൺ സെക്കൻഡ് അത് പോതുക, ന്യൂട്ടൺ സെക്കൻഡ്. ആക്ഷൻ അടുത്തൊരു ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ദിവസമാണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അദർ. വൈ? ആക്ഷനും റിയാക്ഷനും ഈക്വൽ ഓപ്പോസിറ്റ്, പിന്നെന്താ അത് ക്യാൻസൽ ആകാത്തേ? കാരണം ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഓർ cannot cancel each other because they act on different bodies. Same bodies ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഡിഫറെൻറ്റ് ബോഡീസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. വൺ മാർക്കായിട്ട് ഒരുപാട് പേർ റിപ്പീറ്റ് ചെയ്തൊരു ദിവസമാണ്. സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേര് ലൂബ്രിക്കൻസ്. എന്താണ് ലൂബ്രിക്കൻസ്? ഗ്രാഫൈറ്റും ഡ്രൈ എയറും ഒക്കെ എന്താണ്? ലൂബ്രിക്കൻസ് ആണ്. അന്നേരം പൊതുവാ സൂപ്പർ കേൾക്കണം, പിടിച്ചു തീർക്കണം, പവറായിട്ട് കേട്ട് 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 പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 37. ആ റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈക്വൽ? റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും ഈക്വൽ ആണോ? നോ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടിൽ കുറവായിരിക്കും. ഓക്കെ, ഈസ് ഇലക്ട്രിക് കറന്റ് എ സ്കെയിലാർ ഓർ വെക്ടർ ക്വാണ്ടിറ്റി? പലവട്ടം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ വെക്ടർ ലോസ് ഓഫ് അഡീഷൻ. വെക്ടർ ലോസ് അഡീഷൻ ലോസ് ഒബേ ചെയ്യാത്തതുകൊണ്ട് അത് ഏത് ക്വാണ്ടിറ്റി ആയിട്ട് മാറി? സ്കെയിലാർ ക്വാണ്ടിറ്റി. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഈസ് പ്രഷർ എ സ്കെയിലാർ ഓർ വെക്ടർ ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇത് രണ്ടെണ്ണമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. കിലോ വാട്ട് അവർ ഈസ് ദി യൂണിറ്റ് ഓഫ്. ടിസ്റ്റ് ആണത്. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ്. അവിടെ നമ്മൾ പവർ എന്ന് എഴുതാനൊരു ചാൻസ് കാണിക്കും. കിലോ വാട്ട് അവർ ഈസ് ദി യൂണിറ്റ് ഓഫ് എനർജി. ഈസ് ദി യൂണിറ്റ് ഓഫ് എനർജി. ഫ്രീ ഫോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നോൺ യൂണിഫോംലി തരാം. അന്നേരം ഫ്രീ ഫോൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ ഡാഷ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ്. ദ ഫോഴ്സ് ആണ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്തും ചോദിക്കാൻ ചാൻസ് ഉള്ള വൺ മാർക്ക് ക്വസ്റ്റ്യൻ. എവിടെ ഇരിക്കേ? പവറായി ഇരിക്കേ. എനർജി അസോസിയേറ്റഡ് വിത്ത് സ്പ്രിംഗ് ഈസ് കോൾഡ്. എപ്പോഴും ഓർത്തോണം പൊട്ടൻഷ്യൽ. കാരണം നമ്മൾ അങ്ങനെ ഒരു ഡെറിവേഷൻ തന്നെ പഠിക്കുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ചഡ് സ്പ്രിംഗ്. പൊട്ടൻഷ്യൽ. ദി ഏരിയ അണ്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയയെ സൂചിപ്പിക്കുന്നത് വർക്ക് ഡൺ. വർക്ക് എന്ന് എഴുതിയാലും ശരിയാണ്, വർക്ക് ഡൺ എന്ന് എഴുതിയാൽ പൂർണ്ണമായും ശരിയാണ്. എന്ന് പറഞ്ഞാൽ മറ്റേ തെറ്റാണെന്നല്ല. വൺ ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 1 HP. കുതിരശക്തി. വൺ ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു എത്ര വാട്ടാന്ന് ചോദിക്കാം? 746 വാട്ട്. ഓക്കെ, ഹോഴ്സ് പവർ ഈസ് എ യൂണിറ്റ് ഓഫ്. ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഏതിന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്? യൂണിറ്റ് ആണ് പവർ. ഓക്കെ, 1 joule is equal to dash erg. അല്ലേ, ഇത് നമ്മൾ ഡയമെൻഷൻ പഠിച്ചതാണ്. 1 joule എന്ന് പറഞ്ഞാൽ 10^7 erg ആണ്. യൂണിറ്റ് ഓഫ് കൈനറ്റിക് എനർജി ഈസ്. പലരും തെറ്റിക്കുന്നതാണ്. എനർജിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ജൂൾ ആണ്. കൈനറ്റിക് എനർജി ആയിക്കോട്ടെ, പൊട്ടൻഷ്യൽ എനർജി ആയിക്കോട്ടെ, ഏതായാലും എനർജി തന്നെയാണ്. അതായത് എല്ലാത്തിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂൾ ആണ്. ജൂൾ. ഈസ് വർക്ക് എ സ്കെയിലാർ ഓർ വെക്ടർ? വർക്ക് എന്ന് പറയുന്നത് സ്കെയിലാർ ഓർ വെക്ടർ? വർക്ക് ഈസ് എ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സ്കെയിലാർ. യൂണിറ്റ് ഓഫ് ടോർക്ക് ഈസ്.
ടോർക്കിന്റെ യൂണിറ്റ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സിന്റെ ന്യൂട്ടൺ, ഡിസ്റ്റൻസിന്റെ മീറ്റർ, അന്നേരം ന്യൂട്ടൺ മീറ്റർ. എവിടെ വരികയാണ് 50 ഹാഫ് സെഞ്ചുറി തികച്ചു മാഷ്. ഓക്കെ വാ പവറേ ഇറക്കെ. അടുത്തത് പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സീസ്, ഫ്രിക്ഷൻ എന്ന് കേട്ടാൽ തന്നെ ഏത് വർക്കാണ് സംശയിക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവാണ്. അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ്, നെഗറ്റീവ് വർക്കാണ്. വർക്ക് ഡൺ ബൈ റിട്ടാർഡേഷൻ, നെഗറ്റീവ് വർക്കാണ്. ഈ വാക്കുകൾ വന്നാൽ അതെന്താകും, നെഗറ്റീവാണ്. അന്നേരം വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. അടുത്തത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി, താഴോട്ട് വീഴുന്നു. വർക്ക് ഡൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ്. അടുത്തത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എ മാൻ ഹോൾഡ്സ് എ ഹെവി ഒബ്ജക്ട് വെയിങ് 50 kg പെർഫെക്ട്ലി സ്റ്റിൽ ഫോർ ആൻ അവർ, കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ. നല്ല ചോദിക്കുക, ഒരു മനുഷ്യൻ 50 kg സിമെന്റും പൊക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സ്റ്റില്ലാണ്, സ്റ്റില്ലടിച്ചിരിക്കുകയാണ്, ഇങ്ങനെ നിൽക്കുക ഞാൻ വർക്ക് ചെയ്യുമോ, മനുഷ്യൻ നീങ്ങുന്ന പോലും ഇല്ല, അന്നേരം ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അന്നേരം അവിടെ വർക്ക് നടക്കുന്നില്ല, വർക്ക് എന്താണ്, സീറോ. ഓക്കെ, വർക്ക് ആൻഡ് ഡാഷ് ഹാസ് സെയിം ഡയമെൻഷൻ, വർക്കിന് തുല്യമാണ് എനർജി, തുല്യമാണ് ടോർക്ക്. രണ്ട് ഓപ്ഷൻ എഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം ശരിയാകും, എനർജി അല്ലെങ്കിൽ ടോർക്ക്. ദി റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സീസ്, ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത മറ്റു ക്വസ്റ്റ്യൻസ് ആണ്. ഫോഴ്സിന്റെ റൊട്ടേഷണൽ മോഷനകത്തുള്ള വാക്ക്, റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഫോഴ്സിന്റെ ടോർക്കാണ്, ടോർക്ക്. ദി റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസീസ്, ഒരുപാട് വട്ടം കുട്ടികളോട് പറഞ്ഞാലും തെറ്റിക്കുന്നതാണ്, ഈ വട്ടം നമ്മുടെ പ്ലസ് വണ്ണിലെ കുഞ്ഞുങ്ങൾ തെറ്റിക്കരുത്. റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്ക് ആണെങ്കിൽ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് ഓഡിയോ പ്രശ്നം വന്നല്ല, മൂന്ന് വട്ടം പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാസിന്റെ. ഓക്കെ, റൊട്ടേഷൻ അനലോഗി. ഇനി മൊമെന്റ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ ചോദിക്കും, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് സിമ്പിൾ ടോർക്ക്. മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ്, മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നതാണ് ആംഗുലാർ മൊമെന്റം. എന്താണ് ആംഗുലാർ മൊമെന്റം? എപ്പോഴേ 58 എണ്ണി എണ്ണി പോവാ. ഓക്കെ വാ, അടുത്ത 59th ക്വസ്റ്റ്യൻ. ആംഗുലർ മൊമെന്റം ഹാസ് ദി സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ്, ചോയ്സ് കാണും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എച്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അതിന്റെ ഉത്തരം. ഡയമെൻഷൻ ഫോർമുല ഫോർ ടോർക്ക് ഈസ്, ടോർക്കിന്റെ ഡയമെൻഷൻ ഫോർമുല ഞാൻ മുമ്പേ പറഞ്ഞു, വർക്കിന്റെ, എനർജിയുടെ, ടോർക്കിന്റെ എല്ലാം ഡയമെൻഷൻ സെയിം ആണ്, (mL²)(t^-2). ഓക്കെ, ക്ലാസിക്കൽ ഡാൻസേഴ്സ്, ക്ലാസിക്കൽ ഡാൻസേഴ്സ് ബ്രിങ് ദെയർ ഹാൻഡ്സ് ക്ലോസർ ടു ദെയർ ബോഡി ടു റൊട്ടേറ്റ് ഫാസ്റ്റർ. നെയിം ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞ, ക്ലാസിക്കൽ ഡാൻസർ ആകാം, മറ്റേ ബാലെ ഡാൻസർ ആകാം, സ്വിമ്മർ ആകാം, പൂച്ച കാറ്റ് ആകാം, ഇതെല്ലാം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എല്ലാം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനകത്തുള്ളതാണ്. മാഷ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇനി ദി ഇന്നബിലിറ്റി ടു സ്റ്റോപ്പ് റൊട്ടേഷൻ ഇനേർഷ്യ ഈസ് കോൾഡ്, റൊട്ടേഷൻ ഇനേർഷ്യ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നെ പറയുന്ന പേര് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ്, നമുക്കറിയാവുന്നതാണ്. അടുത്തത് ചിലപ്പം നൈസായിട്ട് ചോദിച്ച് തെറ്റിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക്, ഡിസ്കിനും റിങ്ങിനും ഒക്കെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡിസ്കിന്റെ എലോങ് ദി ഡയമീറ്റർ, ടാൻജന്റ് അല്ല ചോദിച്ചേക്കുന്നത്, ഡിസ്കിന്റെ ഡയമീറ്ററിനുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ (mR²/4), (mR²/4). ക്വസ്റ്റ്യൻ നമ്പർ 63 എപ്പടി ഇരിക്കണം, പവർ ആയിരിക്കെ, ഹോഴ്സ് പവർ ആയിരിക്കെ. അടുത്തത് 64, ദി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡാഷ് വിത്ത് ഇൻക്രീസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് തന്നെ ഹൈറ്റ് ആണ്. ഇത് നമ്മളെ കൺഫ്യൂഷൻ സൃഷ്ടിക്കാം. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്, ഇൻക്രീസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്. ഇതേപോലെ തന്നെ ദി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇത് എളുപ്പമാണ് ഓർത്തിരിക്കാൻ, ഡാഷ് വിത്ത് ഇൻക്രീസ് ഓഫ് ഡെപ്ത്, ഡെപ്തിനും ഓൾട്ടിറ്റ്യൂഡിനും എന്താണ്, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഡെപ്ത്, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്, ഓർമ്മയിൽ വേണം. ഓക്കെ, അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സീറോ, സീറോ എന്ന് ഇങ്ങനെ എഴുതരുത്,
അതിനെക്കാട്ടിൽ മാന്യമായിട്ട് ആ സ്പെല്ലിങ് SDRO സീറോ തന്നെ കഴുതണം കേട്ടോ. 4 അക്ഷരം എഴുതുന്നതിന് വേണ്ടി മടി കാണിക്കരുത്. ഓക്കെ. 67 ആക്സലറേഷൻ ടു ഡിഗ്രി ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. ആക്സലറേഷൻ ടു ഡിഗ്രി ഗ്രാവിറ്റി ഇക്വേഷൻ എന്താണ്? G=gm/r² ആണ്. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി എർത്ത് ആണ്. അന്നേരം ആക്സലറേഷൻ ടു ഗ്രാവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തില്ല? മാസ് ഓഫ് ദി ബോഡി. നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ മാസിനെ, സാറ്റലൈറ്റിൻ്റെയോ ഓർബിൻ്റെ ഒന്നിനെ, അങ്ങനെയുള്ള പ്ലാനറ്റിൻ്റെ ഒന്നിനെയും മാസിനെയും എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അന്നേരം ആക്സലറേഷൻ ടു ഡിഗ്രി ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയാകാം, അല്ലെങ്കിൽ സാറ്റലൈറ്റിൻ്റെയോ പ്ലാനറ്റിൻ്റെയോ ബോഡിയാകാം. ഡയമെൻഷൻ ഫോർമുല ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീസ് പലരും തെറ്റിക്കും. സോ ഔട്ട് ഓഫ് സിലബസ് ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? ആക്സലറേഷൻ്റെ അതേ ഡയമെൻഷൻ ആണ്. അന്നേരം ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ LT^-2. അത് തന്നെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ. അടുത്തത്, വെയ്റ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് എം അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ഈസ്. വെയ്റ്റ് ഓഫ് ദി ബോഡി ഓഫ് മാസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് എപ്പോഴും സീറോ. എപ്പടേ ഉണ്ട്? തളരാതെ കിതയ്ക്കാതെ മാഷ് കുതിക്കുമ്പം കൂട്ടത്തിൽ കുതിച്ചോണം, പഠിച്ചോണം. കണ്ട് പാട്ട് പോലെ അങ്ങ് നിങ്ങളുടെ മെമ്മറിയിൽ ഇത് സ്റ്റോർ ചെയ്തോളും. എപ്പടേ സൂപ്പർ ആയിരിക്കെ. അടുത്ത 70-ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദി ലോ റിലേറ്റിംഗ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഒരേ ഒരു ലോയേ ഉള്ളൂ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ. ഈ ലോ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ആ ലോയെ പറയുന്ന പേര് ഹുക്സ് ലോ. എന്തോ ലോയാണ്? ഹുക്സ് ലോ. സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വിൽ ഗീവ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിന്റെ സ്ലോപ്പിൽ നിന്ന് കിട്ടുന്നതിനെ പറയുന്ന പേര് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. K=stress/strain. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ പറയുന്ന മറ്റൊരു പേരുണ്ട് കോഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നും പറയാം. ഓക്കേവാ. ദി മാക്സിമം വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിറ്റിയുടെ മാക്സിമം വാല്യൂവിനെ പറയുന്ന പേര് ഇലാസ്റ്റിക് ലിമിറ്റ്. അത്രയും മതി, ഇലാസ്റ്റിക് ലിമിറ്റ്. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ട്രൂ ഓർ ഫോൾസ്? സ്ട്രെയിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ട്രൂ ആണ്. കാരണം സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതുകൊണ്ടൊരു റേഷ്യോ ആയതുകൊണ്ട് അതിന് എന്തില്ല? യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. സ്ട്രെസ് ഹാസ് ദി സെയിം ഡയമെൻഷൻ ഓഫ് പ്രഷർ. സ്ട്രെസ്സിന് ഏതിൻ്റെ സെയിം ഡയമെൻഷൻ ആണ്? പ്രഷർ. ML^-1, T^-2. ഡയമെൻഷൻ പഠിക്കുമ്പോൾ ഇതെല്ലാം പ്രയോജനം ചെയ്യും. യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഈസ്, സ്ട്രെസ്സിൻ്റെ യൂണിറ്റ്. സ്ട്രെയിന് യൂണിറ്റ് ഡയമെൻഷൻ ഇല്ല, സ്ട്രെസ്സിനുണ്ട്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 75. പവർ ആയിരിക്കേ, സൂപ്പർ ആയിരിക്കണ. അടുത്ത 76-ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൈഡ്രോളിക് എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. പ്രഷർ വെച്ചുള്ള ലോയെ പറയുന്നവരാണ് പാസ്കൽസ് ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഡെന്തിസ്റ്റ് ചെയർ, ഹൈഡ്രോളിക് ജാക്ക്, ഇതെല്ലാം ഏത് ലോയാണ്? പാസ്കൽസ് ലോയാണ്. ബെർണോളി തിയറം ഈസ് ആപ്ലിക്കബിൾ ടു ഏത് തരം ഫ്ലോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, തെറ്റിക്കരുത്. ബെർണോളി തിയറം ഈസ് ആപ്ലിക്കബിൾ ടു സ്ട്രീം ലൈൻ ഫ്ലോ. ഇതൊക്കെ വന്നാൽ ട്വിസ്റ്റ് ആകരുത്, കൊനസ്റ്റ് ആകരുത്, കറക്റ്റ് ആയിരിക്കണം. ബെർണോളി തിയറം ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത്. ബെർണോളി തിയറം ഏത് ലോയായിട്ട് കണക്ട് ചെയ്തതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത് രണ്ടെണ്ണം വളരെ ശ്രദ്ധിച്ചോളാം. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് ഈസ് ബേസ്ഡ് ഓൺ. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ്, വെഞ്ചുറി മീറ്റർ, ആറ്റോമൈസർ, അങ്ങനെയുള്ളതെല്ലാം ഏതിൻ്റെ ആപ്ലിക്കേഷൻ ആണ്? ബെർണോളിസ് തിയറം. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് ഈസ് ബേസ്ഡ് ഓൺ ബെർണോളിസ് തിയറം. ഡാഷ് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദി പ്രഷർ ഓഫ് സ്റ്റാറ്റിക് ഫ്ലൂയിഡ്സ്. സ്റ്റാറ്റിക് ഫ്ലൂയിഡ്, റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിനെ കുറിച്ചുള്ള പ്രഷറിൻ്റെ ഐഡിയ കൊടുത്തേക്കുന്നത് ഏതല്ലോ? അവനാണ് പാസ്കൽസ് ലോ. കണ്ടോ, ദി എയർക്രാഫ്റ്റ് ഫ്ലൈ, എയർക്രാഫ്റ്റ് ഫ്ലൈ ഈസ് ബേസ്ഡ് ഓൺ, അതും ഏത് തന്നെ? ബെർണോളിസ് തിയറം. അന്നേരം ബെർണോളിസ് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം. അന്നേരം പാസ്കൽസ് ലോയും ബെർണോളിസ് തിയറേ ഉള്ളൂ നിങ്ങൾക്ക് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ. മാക്സിമം 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കിട്ടും. അന്നേരം പവർ പവർ പവർ. ഓക്കേവാ. ഇനി 82-ാമത്തെ ക്വസ്റ്റ്യൻ, കൗണ്ട് ഡൗൺ. കൗണ്ട് ഡൗൺ എ തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിലുള്ള തെർമോഡൈനാമിക് പ്രോസസ് ഏതാണ്? ഐസോബാറിക് പ്രോസസ്. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഐസോകോറിക് പ്രോസസ്.
കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ വാ. വാട്ട് ഈസ് എ ഹീറ്റ് എഞ്ചിൻ? അതിന്റെ എനർജി കൺവേർഷൻ ചോദിക്കാം. ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആക്കുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. വിച്ച് വൺ ഹാസ് ദി ഹൈയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? വാട്ടർ, സിൽവർ, കോപ്പർ, സ്റ്റീൽ. വലിയ വലിയ എണ്ണന്മാരാണ് നിൽക്കുന്നത്, പക്ഷേ വാട്ടറാണ്, വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ളതിൽ ഏതാണ്? വാട്ടർ ഹാസ് ദി ഹൈയസ്റ്റ് സ്പെസിഫിക് കപ്പാസിറ്റി. അതുകൊണ്ടാണ് വെള്ളം നമ്മൾ ആപ്ലിക്കേഷൻ കുറിച്ചിനകത്തൊക്കെ പറഞ്ഞാണ് റേഡിയേറ്റർ അതൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം, സ്പെസിഫിക് കപ്പാസിറ്റി കൂടുതലാണ്. റൈറ്റ് ദി റിലേഷൻ എമംഗ് ഹീറ്റ് എനർജി, വർക്ക് ഡൺ ആൻഡ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. തമ്മിലുള്ള റിലേഷൻ കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്, ഫിസിക്സിൽ പഠിക്കുന്നതാണ്, തെർമോഡൈനാമിക്സിൽ. ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ക്യു. ദുൽഖർ അല്ലേ? ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു. ഡി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡി യു എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി, ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ, ഡി ക്യു എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. ദി പ്രോസസ് ഓഫ് ചേഞ്ചിങ് സോളിഡ് ഡയറക്ട്ലി ഇൻ ടു വേപ്പർ. സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ആക്കുന്നതിനെ പറയുന്ന പേര് സബ്ലിമേഷൻ. ദാറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. 86 എപ്പോഴും എടുക്കാണ സൂപ്പർ പവർ, ഡബിൾ സ്ട്രോങ് ആയിരിക്കും. അടുത്ത 87 ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ബിഹേവ് ആസ് ഡാഷ് സ്ഫിയേഴ്സ്. ഏതുതരം സ്ഫിയർ ആണ്? ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ? ഇലാസ്റ്റിക് സ്ഫിയർ ആയിരിക്കും. പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി വരുന്നതാണ് ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആയിട്ടായിരിക്കും. അടുത്ത 88, ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഈസ് കോൾഡ്. അടുപ്പിച്ചുള്ള മോളിക്യൂൾസിന്റെ രണ്ട് സക്സസീവ് കൊളീഷനെ പറയുന്ന പേര് ഫ്രീ പാത്ത്. അതിന്റെ ആവറേജ് ഡിസ്റ്റൻസിനെ പറയുന്ന പേര് മീൻ ഫ്രീ പാത്ത്. രണ്ടും ഓർമ്മയിൽ വേണം. അടുത്ത 89, ഇക്വേഷൻ ഫോർ പ്രഷർ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ്. ശ്രദ്ധിച്ചോണം, പ്രഷർ ഡെൻസിറ്റിയുടെ ടേംസിലാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു 1/3 റോ വി സ്ക്വയർ. റോ വി സ്ക്വയർ, റോ എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി. 90, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അന്നേരം ആൻസർ റൂട്ട് ടി. റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇനി 91, അക്കോർഡിംഗ് ടു കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് വാട്ട് ഈസ് ദി പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ. പ്രഷർ എക്സൈറ്റഡ് ബൈ എ ഗ്യാസ് എന്നുള്ള ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു 1/3 എം എൻ വി ബാർ സ്ക്വയർ. പി ഈസ് ഈക്വൽ ടു 1/3 എം എൻ വി ബാർ സ്ക്വയർ. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഓർമ്മ വേണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോർഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി 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 എത്തും. എപ്പോഴേ പവർ ആയിരിക്കും. അടുത്ത 92, ഇക്വേഷൻ ഫോർ ലാപ്ലേസ് കറക്ഷൻ. ഇക്വേഷൻ മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ആൻസർ വി സിൽ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ന്യൂട്ടന്റെ ലോയെ, ന്യൂട്ടന്റെ ലോയെ കറക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ലാപ്ലേസ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ലാപ്ലേസ് കറക്ഷൻ. വി സിൽ റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഗാമയുടെ വാല്യൂ എന്നൊക്കെ പറയുന്നത് സി പി ബൈ സി വി. സി പി എന്ന് പറയുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് പ്രഷർ, സി വി സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം. അടുത്തത് ഇഫ് ബി സി ബൾക്ക് മോഡുലസ്. ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ്, ബി സി ബൾക്ക് മോഡുലസ് ആൻഡ് റോയിസ് ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ വേവിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി സി റൂട്ട് ഓഫ് ബി ബൈ റോ. വി സി റൂട്ട് ഓഫ് ബി ബൈ റോ. ജനറൽ എക്സ്പ്രഷൻ ഫോർ ട്രാൻസ്വേഴ്സ് വേവ്. ജനറൽ എക്സ്പ്രഷൻ എന്താണ് ട്രാൻസ്വേഴ്സ് വേവിന്റെ? വി സി റൂട്ട് ഓഫ് ടി ബൈ എം. ഇതെല്ലാം മെമ്മറി വേണം. റൂട്ട് ഓഫ് ടി ബൈ എം. Where T is the tension of the string, M is the mass per unit length. Capital M in varam, small m by L ennu kodukanam. Okay. Relation connecting velocity, frequency and wavelength. Velocity, frequency, wavelength thammilulla relation. V is equal to nu lambda. Kunni equation, pashe vambanaanu ven. V is equal to nu lambda. Nu nu anengi varam F ennu kodukam. Frequency kandana V is equal to F lambda. ദി മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി വേവ്. ഒരു വേവിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേര് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചു കഴിഞ്ഞാൽ മീറ്റർ. കാരണം ഡിസ്പ്ലേസ്മെന്റ് ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. 96, ഓക്കെ, ടു റീച്ച് സെഞ്ചുറി 100 ലേക്ക് പോകുമ്പോഴാണ്, 100 ലേക്ക് പോകാം.
നമ്മള് ഫൈനൽ ലാപ്പിലേക്ക് എത്തി. 97 വെലോസിറ്റി ഓഫ് സൗണ്ട്, വെലോസിറ്റി ഓഫ് ലൈറ്റ് അറിയാം, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ്. പ്രോബ്ലം എല്ലാം ചോദിച്ചാൽ ഓർത്തിരിക്കണം, 340 മീറ്റർ പെർ സെക്കൻഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ, ഒരുപാട് വട്ടം ചോദിച്ചതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഈസ് സഫീഷ്യന്റ് ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എസ് എച്ച് എം. വൈ ആദ്യത്തെ കണ്ടീഷൻ A=KY, A=-KY. ആൻസർ A=-KY. റീസൺ, കണ്ടീഷൻ ഇസ് സഫീഷ്യന്റ് ബിക്കോസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എ ഈസ് പ്രൊപ്പോർഷണൽ ടു വൈ ആൻഡ് ടുവേഴ്സ് ദി മീൻ പൊസിഷൻ. അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് വരണം അല്ലേ, അതുകൊണ്ടാണ് A=-KY. ഇനി വാട്ട് ഈസ് സെക്കൻഡ്സ് പെൻഡുലം? ഫോക്കസ് ഏരിയയിൽ ഇല്ല. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുമ്പോൾ തന്നെ ടൈം പിരീഡ് 2 സെക്കൻഡ് ആകുന്നു. 2 സെക്കൻഡ്, അന്നേരം സെക്കൻഡ്സ് പെൻഡുലം ഹൂസ് പിരീഡ് ഓഫ് ഓസിലേഷൻ, പിരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആയിരിക്കണം? 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പിരീഡ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ടി, T=2 സെക്കൻഡ്. 99 സെഞ്ചുറി ആണ്, സെഞ്ചുറി. ഹ്യൂമൻ ഹാർട്ട് ഈസ് ആൻ ഇൻബിൽറ്റ് ക്ലോക്ക്. കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ്, ഹ്യൂമൻ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഇൻബിൽറ്റ് ക്ലോക്ക് ആണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഹ്യൂമൻ ഹാർട്ട് ഈസ് ആൻ ഇൻബിൽറ്റ് ക്ലോക്ക് ബിക്കോസ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഡോക്ടർമാരെ നോക്കി കൃത്യമായിട്ട് പറയും, കാരണം റെഗുലർ ഇന്റർവെൽസ് കൃത്യമായിട്ട് അത് ബീറ്റ് ഉണ്ടാവും. അതിനെ പറയുന്ന പേരല്ലേ പീരിയോഡിക് മോഷൻ, അങ്ങനെ എഴുതാം. ഹ്യൂമൻ ഹാർട്ട് ഈസ് ആൻ ഇൻബിൽറ്റ് ക്ലോക്ക് ബിക്കോസ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. ബ്രാക്കറ്റ് എന്തുകൂടെ കൊടുത്തേക്കുക? പീരിയോഡിക് മോഷൻ. അന്നേരം മാഷ് ഇനിയും കൈയൊക്കെ ഒന്ന് ഇതാക്കുകയാണ്. 100 1-mark question. 100 1-mark question. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 വേവ്സ് വരെ, ഫിസിക്കൽ വേൾഡ്, സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് മുതൽ വേവ്സ് വരെ 100 question. ഈ 100 question നീ കാണുമ്പോൾ എളുപ്പമാണ്, 8 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണ്. അന്നേരം നന്നായിട്ട് പഠിക്കുക, കഷ്ടപ്പാടൊന്നൊരു പ്രശ്നമല്ല മാഷ്, നിങ്ങൾ നല്ല മാർക്ക് മേടിക്കുക. നന്നായിട്ട് പഠിക്കണം മക്കളെ, നന്നായിട്ട് പഠിക്കണം. നെവർ എവർ ഗിവ് അപ്പ്, ചലഞ്ച് ചെയ്ത് പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരിക്കും, സംശയം വേണ്ട. നന്നായിട്ട് പഠിക്കുക. പ്രാർത്ഥനാപൂർവ്വം മാഷ് നിർത്തുന്നു, നന്നായിരിക്കണം. നല്ല മാർക്ക് എല്ലാ കുഞ്ഞുങ്ങളും മേടിക്കുന്ന ദിവസം നമ്മൾ അടിച്ച് പൊളിക്കും. ഓക്കെ വാ, ഓക്കെ വാ.